ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങളിലും കർശനമായ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നിരുന്നു. ഒരു വാഹനം പോലും പരിശോധന കഴിഞ്ഞ് അതിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇങ്ങനെ അനാവശ്യമായി വാഹനങ്ങളുമായി പുറത്തിറക്കുന്നവരെയൊക്കെ പോലീസ് പിടികൂടി ഇപ്പോൾ കേസൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. ഇപ്പോൾ തമിഴ്നാട് പോലീസ് ഒരു പുതിയ തന്ത്രം ആവിഷ്കരിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരിക്കൽ പിടികൂടുന്ന വാഹനങ്ങളുടെ മുൻവശത്തും പിറകുവശത്തും മഞ്ഞ പെയിൻറ് അവരടിക്കുന്നുണ്ട്. അതായത് ഇതേ വാഹനം വീണ്ടും ഇതേ കുറ്റത്തിന് വീണ്ടും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കർശന നടപടി ആയിരിക്കും എന്നാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് അധികൃതർ പറയുന്നത്. ലോക്ക്ഡൌൺ ലംഘിച്ച് വാഹനവുമായി പുറത്തിറങ്ങുന്നവർക്ക് പുതിയ ശിക്ഷയുമായി തമിഴ്നാട് പോലീസ്. നിയമം ലംഘിച്ച് പുറത്തിറങ്ങുന്ന വാഹനങ്ങൾക്ക് പെയിൻ്റ് അടിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. ആദ്യഘട്ടത്തിൽ പെയിൻ്റ് അടിച്ച് വിട്ടയക്കുന്ന വാഹനങ്ങൾ വീണ്ടും പോലീസിൻ്റെ മുന്നിൽപ്പെട്ടാൽ കടുത്ത ശിക്ഷ നൽകാനാണ് തീരുമാനം. ഇതിനായി ലോക്ക്ഡൌൺ കാലത്ത് നിരത്തിലിറങ്ങുന്ന വാഹനത്തിൻ്റെ മുന്നിലും പിന്നിലും മഞ്ഞ നിറത്തിലുള്ള പെയിൻ്റ് അടിക്കും. പെയിൻ്റ് അടിച്ചിട്ടുള്ള വാഹനം അടുത്ത 5 ദിവസത്തിനുള്ളിൽ വീണ്ടും പോലീസിൻ്റെ കയ്യിൽപ്പെട്ടാൽ പിന്നെ കനത്ത നടപടികളാണ് ഇവർക്ക് മേൽ എടുക്കുന്നത്. 5 ദിവസത്തിന് മുമ്പ് ഇത്തരം വാഹനങ്ങളെ കണ്ടാൽ ഉടമകൾക്കെതിരെ കേസെടുക്കുകയും പോലീസ് വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും. പിന്നീട് ഈ വാഹനം വിട്ടുകിട്ടാൻ വാഹന ഉടമ മാസങ്ങളോളം കാത്തിരിക്കേണ്ടതായും വരും. പോലീസിൻ്റെ പദ്ധതി പ്രാവർത്തികമാകണമെങ്കിൽ പല നിറത്തിലുള്ള പെയിൻറുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഓരോ ദിവസത്തിനും ഓരോ നിറങ്ങൾ എന്ന രീതിയിൽ നൽകിയാൽ മാത്രമേ 5 ദിവസത്തിന് ശേഷമാണോ ഈ വാഹനം പുറത്തിറങ്ങിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് 7 ദിവസങ്ങളിൽ വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. കേന്ദ്ര സർക്കാരുമായുള്ള തർക്കത്തെ തുടർന്ന് രാജി സമർപ്പിച്ച IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ വീണ്ടും തിരികെ പ്രവേശിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം തള്ളിയിരിക്കുന്നു. കൊറോണ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകണമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണ്ണൻ ഗോപിനാഥനോട് സർവീസിൽ തിരികെ പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ജോലിയിൽ തിരികെ പ്രവേശിക്കില്ലെന്നും പ്രതികൂല ഘട്ടങ്ങളിൽ സർക്കാരിന് വേണ്ടി സന്നദ്ധ പ്രവർത്തനം ചെയ്യാൻ താൻ തയ്യാറാണെന്നും കണ്ണൻ ഗോപിനാഥൻ ട്വീറ്റ് ചെയ്തു. കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിന് വേണ്ടി താൻ സേവനം ചെയ്യും, എന്നാൽ അതൊരു സാധാരണ പൗരൻ എന്ന നിലയിൽ മാത്രമാകും. IAS ഉദ്യോഗസ്ഥനായിട്ടല്ലെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. സിവിൽ സർവീസിൽ നിന്ന് സ്വയം വിരമിക്കൽ രാജി സമർപ്പിച്ചയാളാണ് കണ്ണൻ ഗോപിനാഥൻ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കണ്ണൻ രാജി സമർപ്പിച്ചത്. സർവീസിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു രാജി. അതിനിടെ റോഡിന് കുറുകെ ബാരിക്കേഡുകൾ നിർമ്മിച്ച് ഹൈദരാബാദിലെ കൊറോണ ബാധിത പ്രദേശങ്ങളെ അധികൃതർ ഒറ്റപ്പെടുത്തി. 8 അടി വരെ ഉയരത്തിൽ ബാരിക്കേഡുകൾ നിർമ്മിച്ച് ഒരു പ്രദേശത്തെ ആകെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഹൈദരാബാദിൽ. ഇത് കൊറോണ ബാധിത മേഖല, പ്രവേശനമില്ല തുടങ്ങിയ ബാനറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കൊറോണ ഹോട്ട്സ്പോട്ടുകളിലൊന്നായ മല്ലപ്പള്ളിയിലും പുറത്തുനിന്ന് ആർക്കും പ്രവേശനമില്ല. ഇവിടെ ഉള്ളവർക്ക് പുറത്തേക്കും പോകാൻ അനുവാദമില്ല. നിരവധി കൊറോണ പോസിറ്റീവ് കേസുകളാണ് പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി ആളുകൾ നിരീക്ഷണത്തിലും കഴിയുന്നുണ്ട്. പ്രദേശത്തെ മുഴുവൻ അണുവിമുക്തമാക്കാനുള്ള പ്രവൃത്തികളാണ് നടക്കുന്നതെന്ന് മുനിസിപ്പൽ കമ്മീഷണർ ലോകേഷ് കുമാർ പറയുന്നു. ആളുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ അധികാരികളെ ഉടൻ അറിയിക്കുമെന്നും ലോകേഷ് പറയുന്നു.